അപ്രതീക്ഷിത വിയോഗങ്ങൾ നൽകുന്ന വേദന പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. പ്രത്യേകിച്ചും അകാലത്തിൽ സംഭവിക്കുന്ന മരണങ്ങൾ, അത് മക്കളുടേതാണെങ്കിൽ പറയുകയും വേണ്ട. പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ലഭിച്ചാലും നഷ്ടപ്പെട്ട മക്കളെക്കുറിച്ചോർത്തുള്ള നീറ്റലായിരിക്കും മാതാപിതാക്കളുടെ മനസ്സ് മുഴുവൻ. അവർക്കു നൽകിയ സ്നേഹവും അവരുടെ ഓർമ്മകളും മനസ്സ് വേദനിപ്പിക്കാത്ത ഒരു നിമിഷം പോലും പിന്നീടുണ്ടാകില്ല. അതുപോലൊരു വിയോഗത്തിൻ്റെ വേദനയിലാണ് എറണാകുളം പുറയാർ ഗാന്ധിപുരത്തുള്ള നൗഷാദും ഫൗസിയും. ഇപ്പോൾ തങ്ങളുടെ രണ്ടു മക്കളിൽ ഒരാളെയാണ് അകാലത്തിൽ മരണമെന്ന വിധി തട്ടിപ്പറിച്ചെടുത്തു കൊണ്ടുപോയത്. അവധിക്കാലമായതിനാൽ തന്നെ വീടിന് സമീപത്തെ പറമ്പിലായിരുന്നു മുഹമ്മദ് ഇർഫാൻ എന്ന 10 വയസ്സുകാരൻ്റെയും അവൻ്റെ കൂട്ടുകാരുടെയും കളിസ്ഥലം. പൊള്ളുന്ന വെയിൽ മാറി അല്പം തണൽ വന്നാൽ കുട്ടികളെല്ലാം ഈ പറമ്പിലേക്ക് ഓടിയെത്തും. എന്നാൽ ദിവസങ്ങൾക്ക് മുന്നേ കളിക്കിടെ ഇർഫാൻ്റെ കൈക്കു ചെറിയ പരിക്ക് പറ്റിയിരുന്നു. തുടർന്ന് ഇർഫാൻ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. കൈയുടെ വേദനയൊക്കെ അത്രയ്ക്കങ്ങ് മാറിയില്ലെങ്കിലും കൂട്ടുകാരെ കാണാത്തതിൻ്റെ മിസ്സിങ് അധികമായപ്പോഴാണ് ഇർഫാൻ ഇന്നലെ വൈകുന്നേരത്തെ മഴയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് തൻ്റെ കൊച്ചു സൈക്കിളുമെടുത്ത് കളിസ്ഥലത്തേക്ക് ഇറങ്ങിയത്. മണിക്കൂറുകളോളം അവിടെ ചെലവഴിച്ച ശേഷം സമയം സന്ധ്യയായതോടെ ഇർഫാൻ സൈക്കിളെടുത്ത് വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ വീടെത്താൻ വെറും 50 മീറ്റർ മാത്രം അകലെ നിൽക്കെ ഇർഫാനെ തേടിയെത്തിയത് വിധിയുടെ ക്രൂരതയായിരുന്നു. ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കുറേ കാലമായി ചെരിഞ്ഞു നിന്നിരുന്ന മഹാഗണി എന്ന കൂറ്റൻ മരം സ്വകാര്യ റോഡിലെ ഇലക്ട്രിക് ലൈനിലേക്ക് പതിക്കുകയായിരുന്നു. പിന്നാലെ കോൺക്രീറ്റ് പോസ്റ്റ് രണ്ടായി ഒടിഞ്ഞ് റോഡിലൂടെ പോവുകയായിരുന്ന ഇർഫാൻ്റെ തലയിലേക്കും വീണു. കൂട്ടുകാരുടെയൊക്കെ കൺമുന്നിൽ വച്ചാണ് ഈ സംഭവം നടന്നത്. ഉടനെ ഓടിക്കൂടിയ നാട്ടുകാരും പ്രിയപ്പെട്ടവരും ചേർന്ന് ഇർഫാനെ രാജഗിരി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആശുപത്രിയിലേക്കുള്ള മാർഗമധ്യെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ആ കൊച്ചു പയ്യൻ. മഹാഗണി മരത്തിൻ്റെ വേരുകൾ നശിച്ച് പൊള്ളയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് മരം കടപുഴകി വീണത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന മരമായിരുന്നു ഇത്. പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലാതെ കിടന്ന ഈ പറമ്പിലേക്ക് ഉടമകൾ ആരും തന്നെ ശ്രദ്ധിക്കാത്തതിനാൽ മരത്തിന് സംഭവിച്ച കേടുപാടും ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. ഒടുക്കം മരം കടപുഴകി വീണപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ അവസ്ഥ എല്ലാവരും മനസ്സിലാക്കിയത്. ഇങ്ങനെയൊരു അപകടത്തിന് സാധ്യത അവിടെയുള്ളതായി ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പോലുമില്ല. എങ്കിലും വിഷയത്തിൽ അധികൃതർ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന വ്യക്തമായ അന്വേഷണം നടക്കുന്നുണ്ട്. അപകട സമയത്ത് ഇർഫാനൊപ്പം ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾക്ക് സംഭവം വലിയ മാനസികാഘാതമാണ് നൽകിയിരിക്കുന്നത്. ഏറെ സങ്കടകരമായ വാർത്ത നാടിനെയും പിടിച്ചുലച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലാണ് മരം കടപുഴകി വീണതും പോസ്റ്റിന് മുകളിലേക്ക് പതിച്ചതും. ശ്രീമൂല നഗരം വിജ്ഞാനപീഠം സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഇർഫാൻ. ആലുവ ജില്ലാ ആശുപത്രിയിൽ ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. തുടർന്ന് ഇർഫാൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ നെഞ്ചു പൊട്ടുന്ന വേദനയോടെയാണ് പ്രിയപ്പെട്ടവരും മാതാപിതാക്കളും അവന് അന്ത്യയാത്രയാക്കിയത്. സംഭവസ്ഥലത്ത് കിടന്ന ഇർഫാൻ്റെ സൈക്കിളും ചെരുപ്പുകളും റോഡിലെ ചോരക്കറിയുമൊക്കെ നെഞ്ചുവീങ്ങുന്ന വേദനയോടെയാണ് പ്രിയപ്പെട്ടവർ കണ്ടുനിന്നത്. പുറയാർ ജമാഅത്ത് പള്ളിയിലാണ് ഇർഫാൻ്റെ മൃതദേഹം ഖബറടക്കിയത്. വീടിന് സമീപം തന്നെ പലചരക്ക് കട നടത്തുകയാണ് ഇർഫാൻ്റെ പിതാവ് നൗഷാദ്. ഫൗസിയാണ് മാതാവ്. മുഹമ്മദ് ഫർഹാൻ സഹോദരനാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.